സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കയ്പമംഗലത്തെ രണ്ട് കുടുംബങ്ങൾ. കയ്പമംഗലം 3-ാം വാർഡിൽ താമസിക്കുന്ന പുളിപ്പറമ്പിൽ സെറീന ഷേഖ്, 18-ാം വാർഡിൽ താമസിക്കുന്ന കിളിക്കോട്ട് വേലായുധൻ എന്നിവർക്കാണ് കളക്ടറുടെയും MLA യുടെയും ഇടപെടലിനെ തുടർന്ന് വീട് ലഭിച്ചത്. വിവിധ കാരണങ്ങളാൽ സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ പെടാതിരുന്ന ഇരു കുടുംബങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയാണ് MLA യുടെ നേതൃത്വത്തിൽ ഇവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സെറീനയ്ക്കും കുടുംബത്തിനും ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് 3 സെന്റ് സ്ഥലം വാങ്ങി നൽകിയത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഇവരുടെ ദുരവസ്ഥ MLA കളക്ടറെ അറിയിച്ചതിനെ തുടർന്നാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്നേറ്റത്. 530 ചതുരശ്ര അടിയിൽ 7 ലക്ഷം രൂപ ചെലവിട്ടാണ് ഓരോ വീടും നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എസ് ഷാനവാസ്, ET ടൈസൺ മാസ്റ്റർ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ വീടിന്റെ താക്കോൽ കൈമാറി. വളരെ ഡിസർവിംഗ് ആയിട്ടുള്ള, വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് അത്തരം വലിയ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ള സന്തോഷം വളരെ വലുതാണ്. നമ്മുടെ ജില്ലാ കളക്ടറാണ് അതിൻ്റെ മുൻകൈ എടുത്തത്. അതുപോലെ തന്നെ സ്കൈലൈൻ അതിൻ്റെ ആളുകൾ അത് പണിതരാനുള്ള ഇതൊക്കെ നമുക്ക് നിർവഹിച്ചിരുന്നു. വളരെ സന്തോഷം. ലൈഫ് എന്ന് പറയുന്നത് വലിയധികം ലോകശ്രദ്ധ തന്നെ നേടിയ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ചില നിസ്സാരമായ കാരണം കൊണ്ട് അതിലുൾപ്പെടാതെ പോകുന്ന കുടുംബങ്ങൾ കൂടി അർഹരായിട്ടുള്ള ചില കുടുംബങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്കാണ്, അതിൽ ഒരു കുടുംബത്തിനാണ് ഇന്നിവിടെ സ്കൈലൈൻ ഗ്രൂപ്പിൻ്റെ സഹായ സഹകരണത്തോടുകൂടി നമുക്ക് അവർക്കൊരു വീട്, ഒരു കിടപ്പാടം സാധ്യമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് ഇവിടെ വളരെ മാതൃകാപൂർവ്വം ഇവർ ജീവിച്ച് സന്തോഷപൂർവ്വം കഴിയുമ്പോഴാണ് നമുക്കതും ഭാവിയിൽ തന്നെ കാണാൻ കഴിയും. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു, വാർഡ് മെമ്പർമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, KS അയിനുദ്ദീൻ, സ്കൈലൈൻ ബിൽഡേഴ്സ് പ്രതിനിധി തോമസ് മാത്യു എന്നിവർ പങ്കെടുത്തു. സ്വലേ ന്യൂസ്, കയ്പമംഗലം.